സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള ഇടവകാംഗങ്ങളെ, നമ്മൾ 2 മാസത്തിലധികമായി ഇപ്പോഴും ലോക്ക്ഡൗണിലായിരിക്കുകയാണ്. കൊറോണ വൈറസിന്റെ ഭീതി നമ്മളിലും അകന്നു പോയിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾ നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന കാണുമ്പോൾ, അതിൽ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇടവക ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ നിയമപ്രകാരം നമ്മൾ ഭവനങ്ങളിലായതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം ദേവാലയങ്ങളായി മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഞായറാഴ്ച ഉയർപ്പ് ഞായറാഴ്ച, ഉയർപ്പ് കാലഘട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിന് ഈ ലോകത്തിൽ ചെയ്യാനുള്ള സൽപ്രവൃത്തികൾ, അവന്റെ സാന്നിധ്യം, അത് തുടർന്നു കൊണ്ടുപോകാനായിട്ടാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ശിഷ്യഗണത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെല്ലാവരും. ക്രിസ്ത്യാനികൾ യേശുവിന്റെ അതേ ആഗ്രഹം, അതേ ജീവിതം തങ്ങളുടെ ജീവിതത്തിലൂടെ അനുവർത്തിക്കുന്നവരാണ്, ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നവരാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. അതാണ് ക്രിസ്ത്യാനി. എന്താണ് നമ്മളെ ഇതിനെ, ഈ യേശുവിനെ അനുഗമിക്കുവാൻ, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്നത് എന്താണ്? ഈ സൽപ്രവൃത്തികളെല്ലാം പരിഗണിച്ച് സ്വർഗരാജ്യത്തിൽ നമുക്ക് ഒരിടമുണ്ടാകും എന്നുള്ള അറിവാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. ലേഖനഭാഗത്ത് നമ്മൾ ശ്രമിക്കുകയുണ്ടായി, ഓരോരുത്തരും അവരവരുടെ സ്ഥാനം നോക്കാതെ സ്വയം ചെറുതായിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാകണമെന്നാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ക്രിസ്തു തന്നെ അതിന് വലിയ മാതൃകയായിരുന്നു. താൻ ദൈവമായിരിക്കെ അതിൽ നിന്നും സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച കർത്താവ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും. നമ്മളൊരു പക്ഷേ നമുക്ക് അഹങ്കരിക്കാനായിട്ട് യാതൊരു അവകാശവുമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാകണം. മറ്റുള്ളവർക്ക് മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് അവരോട് വിധേയത്വത്തോടുകൂടി പെരുമാറാനായിട്ട്, കണ്ണു തുറന്ന് ചുറ്റും നോക്കി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു സഹായമാകാൻ നമ്മുടെ ജീവിതം കൊണ്ട്, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഇന്നത്തെ ഈ മഹാമാരിയെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. നമ്മൾ ഏറെ കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഗ്ലോബലി എ വില്ലേജ്, ആഗോളതലത്തിൽ നമ്മളൊരു ഗ്രാമമായി മാറി. ഈ ഭൂമിയിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തേക്ക് എത്തി. അത് വിവര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇന്നൊരു രോഗം, കൊറോണ വൈറസ് ഒരു പ്രത്യേക സ്ഥലത്ത് രൂപപ്പെട്ടപ്പോൾ അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ലോകം
പലപ്പോഴും നമ്മൾ മാതൃകയായി പല രാജ്യങ്ങളെയും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും അധികം തകർന്നടിഞ്ഞ രാജ്യങ്ങളായിരുന്നു ജർമ്മനിയും ഇറ്റലിയും അതുപോലെ ജപ്പാനും. പക്ഷെ ഇന്ന് 10-60 വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ രാജ്യങ്ങൾ ലോകത്തിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നു. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? അവിടെയുള്ള മനുഷ്യരെല്ലാം സ്വയം മറന്ന് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു പരിശ്രമിച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളുന്നത് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി, ഞാൻ എൻ്റെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് ഞാൻ മദ്യപാനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. മദ്യം സേവിക്കുന്നതിലൂടെയല്ല നമ്മുടെ രാജ്യം രക്ഷപ്പെടുന്നത്, അതിനുപരിയായി നമ്മുടെ ജീവിതത്തിലെ അധ്വാനം കൊണ്ട്, കായിക അധ്വാനം കൊണ്ട് നമ്മൾ കൂടുതൽ ജോലിക്കും മറ്റു പല നമ്മുടെ മേഖലകളിലും നമ്മുടെ കഴിവുകൾ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പുരോഗതിയിലേക്ക് കടന്നു വരേണ്ടത്. ഓരോരുത്തർക്കും അതിനേതായിട്ടുള്ള സാധ്യതകൾ കണ്ടെത്താൻ വളരെയധികം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോ വ്യക്തിയും വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി വേണം അവൻ പുറത്തിറങ്ങാൻ. ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ ലക്ഷ്യങ്ങളെ ഏറ്റവും അധികം മിനുക്കിയെടുക്കേണ്ട കാലഘട്ടം കൂടിയാണ്. നമുക്കതിന് സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഗ്ലോബലി വി ആർ എ വില്ലേജ് ബട്ട് സോഷ്യലി വി കനോട്ട് സെപ്പറേറ്റ് ഔർസെൽവ്സ്. നമുക്ക് സാമൂഹ്യപരമായിട്ട് നമ്മെ ആർക്കും വേർപിരിക്കാനായിട്ട് വേർപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സാമൂഹ്യപരമായിട്ട് ഒരുമിച്ച് തന്നെ നിൽക്കാൻ, ഒറ്റക്കെട്ടായി നിൽക്കാൻ, ഒരു കുടുംബമായിട്ട് പ്രശ്നങ്ങൾ നേരിടാൻ, മറ്റുള്ളൊരാളെ സഹായിക്കാൻ ഈ ഒരു അവസരം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഉത്തിതനായ നിസ്സിഹ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോയവനല്ല. ശിഷ്യന്മാരുടെ കൂടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചവനാണ് അവൻ. ശിഷ്യന്മാർ ചെന്നെടുത്തൊക്കെ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് അവൻ. നമ്മൾ ചെന്നെടുത്തൊക്കെ നമുക്ക് വേണ്ടി വിശ്വാസത്തിന് സാക്ഷ്യത്തിനായി വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിവോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ജർമ്മിയായ ദൈവം ശക്തിപ്പെടുത്തിയതുപോലെ, ഏലിയ പ്രവാചകന്റെ ദൈവം ശക്തിപ്പെടുത്തിയതുപോലെ, മോശയെ ദൈവം ശക്തിപ്പെടുത്തിയതുപോലെ, നമ്മൾ പോകുന്നത് നമ്മുടെ മാനസിക ബലഹീനതകളോടുകൊണ്ടാണെങ്കിലും തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനോടൊപ്പം ജീവിതത്തിലെ വിജയം കൈവരിക്കാൻ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നും